ഈജിപ്തിൽ നിന്ന് ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ വിടുവിച്ച് കാനാൻ ദേശത്ത് എത്തിച്ചപ്പോ, കേക്കണേ, കാനാൻ ദേശത്ത് എത്തിച്ചപ്പോ ദൈവം അവർക്കൊരു കൽപ്പന കൊടുത്തിരുന്നു, നിങ്ങൾ സാബത്ത് ആചരിക്കണം. എന്താണ് സാബത്ത്? ആ, അതായത് ഏഴാം ദിവസം ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ദിവസമാണ്. ആ ദിവസം നിങ്ങൾ അധ്വാനിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്ത്, അത് അധ്വാനത്തിന്റെയും ജോലിയുടെയും പുറകെ പോകരുത്, ദൈവത്തോട് കൂടെ ജീവിക്കണം. അപ്പൊ സാബത്ത് എന്ന് പറഞ്ഞാൽ ആഴ്ചയിലെ ഒരു ദിവസം. അത് മാത്രമല്ല സാബത്ത്, മറിച്ച് ദൈവം പറഞ്ഞു സാബത്ത് ഏഴു വർഷം കൂടുമ്പോ, ഏഴാമത്തെ വർഷം സാബത്താണ്. ഏഴാമത്തെ വർഷം നമുക്കില്ല പഴയ നിയമത്തിൽ, ആ ജനതയ്ക്ക് ഏഴാമത്തെ വർഷം സാബത്ത് വർഷമാണ്. ആ ഏഴാമത്തെ വർഷം കൃഷി ചെയ്യാതെ ഭൂമി വെറുതെ തരിശായിട്ടിടണം. ആറ് വർഷം കൃഷി ചെയ്തു, ഏഴാമത്തെ വർഷം അത് വെറുതെ ഇട്ടേക്കണം. നടക്കുന്ന കാര്യമാണോ? അപ്പൊ ആളുകൾ ചോദിച്ചു, കർത്താവേ, ഏഴാമത്തെ വർഷം കൃഷി ചെയ്തില്ലെങ്കിൽ തിന്നാൻ വല്ലതും വേണ്ടേ? അപ്പൊ ദൈവം പറഞ്ഞു, ആറാമത്തെ വർഷം ഞാൻ മൂന്നിരട്ടി വിളവ് തരും, മൂന്നിരട്ടി വിളവ് തരും. നിങ്ങൾ ഞായറാഴ്ച ദിവസം ഏതെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് ഒരു തീരുമാനം എടുക്കുക, ദൈവമേ, ഞായറാഴ്ച കിട്ടുന്ന ലാഭം കൂലി ഞാൻ വേണ്ടാന്ന് വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച പരിശുദ്ധമായിട്ട് ആചരിക്കും, എന്നിട്ട് വെറുതെ ഒന്ന് പരീക്ഷിക്കും. ദൈവം ഞായറാഴ്ച കിട്ടിക്കൊണ്ടിരുന്നതിന്റെ മൂന്നിരട്ടി ദൈവം തരുമോ എന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടില്ലെങ്കിൽ ഞായറാഴ്ച പിന്നെയും പണി ചെയ്തു, വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. വെറുതെ ദൈവം അരുളി ചെയ്ത ഒരു വചനത്തെയും ദൈവം വഞ്ചിക്കില്ല, നമ്മൾ വഞ്ചിച്ചാലും ദൈവം വഞ്ചിക്കില്ല. അപ്പോ വെറുതെ ട്രസ്റ്റ് ചെയ്തു. അപ്പൊ ദൈവം പറഞ്ഞ ആറാമത്തെ വർഷം ഞാൻ എന്ത് ചെയ്യും? മൂന്നിരട്ടി തരും. അപ്പൊ ഏഴാമത്തെ വർഷം നീ കൃഷി ചെയ്യുന്നില്ല, എട്ടാമത്തെ വർഷവും ചെയ്യണ്ടടാ, ഒമ്പതാമത്തെ വർഷവും നിനക്ക് ആറാമത്തെ കൊല്ലം കിട്ടിയത് തിന്ന. പക്ഷെ എട്ടാമത്തെ വർഷം കൃഷി ചെയ്തോ, നിനക്കൊരു ബോണസ് ആയിട്ട് രണ്ടു കൊല്ലം കൊടുത്തു. അപ്പൊ ഈ ജനം അവിടെ ചെന്നിട്ട്, കേക്കണം നിങ്ങളെ, ഏതാണ്ട് BC 1000 അവര് ഈ കാനാൻ ദേശത്ത് എത്തുന്നത്. എന്നിട്ട് അവരൊരു 500 വർഷം, അതായത് ദാവീദിന്റെ കാലമൊക്കെ ആകുമ്പോഴേക്കും ഏതാണ്ട് BC 1000, അത് കഴിഞ്ഞിട്ട് ഒരു 500 വർഷം അവരാ ദേശത്ത് ജീവിച്ചു, 500 കൊല്ലം. അപ്പൊ 500 കൊല്ലത്തിൽ ഒരു സാബത്ത് ആചരിക്കേണ്ടത്, ദൈവത്തിന്റെ കണക്കനുസരിച്ച് സാബത്ത് ആചരിക്കേണ്ടതിന് ഇത്ര വർഷമുണ്ട്. ഏഴാം വർഷം സാബത്തല്ലേ? അങ്ങനെ ഏഴാമത്തെ വർഷം, അപ്പൊ ഒരു ഒരു കൊല്ലമൊക്കെ ഒരു ഒരു സാബത്തൊക്കെ ആചരിച്ചു. 6 കൊല്ലം പണി ചെയ്തു, 7-ാമത്തെ കൊല്ലം വെറുതെ ഇട്ടു. ദൈവം പറഞ്ഞ പോലെ മൂന്നിരട്ടി വിളവ് കിട്ടി. അടുത്ത പ്രാവശ്യം വന്നപ്പോ ആർത്തി മൂത്തിട്ട് 6-ാമത്തെ വർഷം മൂന്നിരട്ടി കിട്ടി, 7-ാമത്തെ കൊല്ലവും കൃഷി ചെയ്തു, 8-ാമത്തെ കൊല്ലവും. അങ്ങനെ അത് ധിക്കരിച്ചു. ഒരു കാര്യം നിങ്ങൾ ഓർത്തു, നിങ്ങൾ പുച്ഛിക്കുമെങ്കിലും കളിയാക്കുമെങ്കിലും പരിഹസിക്കുമെങ്കിലും ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കൂ, മനുഷ്യന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ പ്രവൃത്തികളും റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു പുസ്തകമുണ്ട്, ഒരു ഗ്രന്ഥമുണ്ട്, അതിനൊരു സൂക്ഷിപ്പുണ്ട്, എല്ലാം അവിടുത്തെ കൺമുമ്പിലുണ്ട്. കണക്കില്ലെന്ന് ചിന്തിക്കും. ആ പുസ്തകത്തിൽ നിന്ന് പേജ് കീറി കളയുന്നത് അനുതപിച്ച് കുമ്പസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ആ പേജ് കീറിക്കളയും, ബാക്കി എല്ലാ പേജും ഉണ്ട്. 50 കൊല്ലം മുമ്പുള്ളതാണല്ലോ, അത് ദൈവം മറന്നുപോയല്ലോ എന്നൊന്നും വിചാരിക്കണ്ട, എല്ലാം ഉണ്ട്. അപ്പൊ കർത്താവിന്റെ കണക്ക് പുസ്തകത്തിൽ എല്ലാം സാബത്ത് ആചരിക്കാത്ത വർഷങ്ങൾ സ്വർഗം കണക്ക് കൂട്ടിയപ്പോ എത്ര വർഷമാണ്? 70 വർഷം. 70 കൊല്ലാണ് ഈ ഭൂമി വെറുതെ ഇടാൻ പറഞ്ഞു. 70 കൊല്ലം ചെയ്തിൽ ആർത്തി കൊണ്ട് പിന്നെ അധ്വാനിച്ചു. അവസാനം കണക്കൂട്ടി നോക്കിയപ്പോണ്ടല്ലോ 70 കൊല്ലം. അപ്പൊ ദൈവം പറഞ്ഞു, സാരമില്ല, 70 കൊല്ലം പോയി ബാബിലോണി താമസിച്ചോ,
ഭൂമി വെറുതെ കിടക്കട്ടെന്ന് പറഞ്ഞു. പ്രവാസത്തിലേക്ക് പോയതിന്റെ ഏഴാമത്തെ കാരണം സാബത്ത് ആചരിക്കാഞ്ഞത്. അപ്പൊ ശ്രദ്ധിച്ചോണം, കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ എടുത്ത് ഉപയോഗിക്കുന്ന ഓരോ സാബത്തിനും ഒരു കണക്ക് വീട്ടി തീർക്കാൻ ഒരവസരം മരിക്കുന്നതിന് മുമ്പ് ദൈവം തരും. അതുകൊണ്ട് സാബത്ത് ആചരിക്കണം. ഞായറാഴ്ച ഗൾഫിലുള്ളവർക്ക് ഞായറാഴ്ച പറ്റത്തില്ല, അതുകൊണ്ട് അവര് വെള്ളിയാഴ്ച. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പറയും, ജോലിയോടും അധ്വാനത്തോടും പണത്തോടുമുള്ള മനുഷ്യന്റെ ആർത്തിക്ക് നേരെയുള്ള പ്രതിഷേധമാണ് സാബത്താചരണം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജോലി ചെയ്ത് കഴുതയെ പോലെ പണിയെടുക്കാൻ മാത്രം, അവന് വിശ്രമം ആവശ്യമുണ്ട്. വീട്ടിൽ പിള്ളേരോട് ഇരിക്കാൻ സമയം വേണം, കുഞ്ഞുങ്ങളെ ദൈവികാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സമയം വേണം, പള്ളിപ്പ സമയം വേണം, കാറ്റഗിസത്തിന് സമയം വേണം, രോഗികളെ സന്ദർശിക്കാൻ സമയം വേണം, ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ സമയം വേണം,